ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ചിലര് ആ മൂൺ ഗോഡസിന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ചിലര് വെരി ഫ്യൂ കേട്ടോ പ്രൊവോക്ക് ചെയ്തു. അതായത് നോട്ട് സേയിങ് അവരുടെ പ്രോഡക്റ്റ് നല്ലതാണ്, അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് ലൈക്ക് ഞാൻ എന്തിനത് ചെയ്യുന്നു എന്നുള്ള സംസാരങ്ങളാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഇപ്പൊ ഞാനൊരു കമന്റിനെ കുറിച്ച് പറയാനാണ് വന്നത്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാനൊരു ആന്റർപ്രണർ ആണോ? വൈ ഞാൻ എന്തുകൊണ്ടാണ് മൂൺ ഗോഡസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഓവർ ആൻഡ് ഓവർ അഗെയിൻ? ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മൂൺ ഗോഡസിനെയോ താങ്കളെയോ അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കറിയാം താങ്കൾ മൂൺ ഗോഡസിന്റെ സക്സസിനെതിരെയാണ്. ഓക്കെ, ലെറ്റ് മീ നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ആം ലെറ്റിംഗ് യു നോ. ഓക്കെ, ഐ ആം എഗെയിൻസ്റ്റ് മൂൺ ഗോഡസ് ബിക്കോസ് ഞാൻ അവരുടെ അടുത്തുനിന്ന് ഐ വാസ് എ കസ്റ്റമർ, ഞാനൊരു സാധനം മേടിച്ചു, ആൻഡ് ദാറ്റ് ഈസ് ചീപ്പ് റാഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ഇട്ടു, ഐ മീൻ സോറി വീഡിയോ ഇട്ടു. വീഡിയോയുടെ അടിയിൽ വന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ കമ്പനിക്കെതിരെയാണ്. സോ നിങ്ങൾക്ക് തോന്നിയത് ഞാൻ മാത്രം എതിരെയാണെന്നാണ്, അല്ലല്ലോ. ആ കമൻസ് വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർലി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അങ്ങനെ ഒരു കമൻ്റ് ഇടുന്നെങ്കിൽ നിങ്ങളുടെ ജെന്യൂനിറ്റി ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, പിന്നെ താങ്കൾക്ക് ഇത്രയും ആളുകളുടെ പൈസ പോലും ഒന്നും വിഷമയില്ല. ഞാൻ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നതിലാണ് താങ്കളുടെ വിഷമം, അതും ഓവർ ആൻഡ് അഗെയിൻ. വെൽ ഐ വിൽ കീപ് ഡൂയിങ് മോർ വീഡിയോസ് ഓൺ ഹർ, കാരണം ഐ ഡോണ്ട് വാണ്ട് ഒരു അനദർ കസ്റ്റമർ 1000 രൂപ പോലും അവിടുന്ന് മുടക്കി മേടിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. തനിക്ക് സപ്പോർട്ടറാണെങ്കിലും തനിക്ക് ഇങ്ങനെ എഴുതായിരുന്നു, ഓ ഞാൻ അവിടുന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട്, ഇനി എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നല്ലതാണ്, ആൻഡ് ഐ വിൽ ബി ലൈക്ക് ഓക്കെ ലക്കി യു, നിങ്ങളുടെ പൈസയെങ്കിലും പോയില്ല എന്ന് എനിക്ക് തോന്നുള്ളൂ. പക്ഷേ അതല്ലാത്ത കമൻറ്റും കൊണ്ട് വരുമ്പം ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. അടുത്ത കമൻറ്റിലേക്ക് നമുക്ക് പോവാം. സോ ആ കമൻ്റ് ഇട്ട വ്യക്തിക്ക് വേറൊരാളൊരു മറുപടി കൊടുത്തിരുന്നു, അതിൻ്റെ റിപ്ലൈ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ കമൻറ്റ്. എനിവേയ്സ്, ഒരു ആൻറ്റർപ്രണർ ആകാൻ കുറേ കഷ്ടപ്പെടണമെന്ന്, വെൽ കീപ്പിംഗ് അപ്പ് വിത്ത് യുവർ ബിസിനസ് ആൻഡ് യുവർ കസ്റ്റമേഴ്സ്, അതാണ് ബിസിനസ്. കസ്റ്റമർ ഈസ് ഈക്വൽ ടു ബിസിനസ്, ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് കസ്റ്റമേഴ്സ് യു ഡോണ്ട് ഹാവ് എനി ബിസിനസ്. സോ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചൊടിച്ചെങ്കിൽ എൻ്റെ പൈസ പോയാൽ എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും? നിങ്ങളൊരു കമൻ്റ് ഇട്ട് അതിന് റിപ്ലൈ വേറൊരാൾ തന്നപ്പോൾ നിങ്ങൾക്ക് വളരെ അങ്ങോട്ട് രോഷം കൊണ്ടു. അപ്പോൾ അതിനേക്കാൾ ഇരട്ടി രോഷമുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിയപ്പം, നിങ്ങൾക്കൊരു കമൻറ്റ് ടൈപ്പ് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നത്. സോ തിങ്ക് അബൗട്ട് ഇറ്റ്. അടുത്തയാളുടെ പ്രശ്നം ഞാൻ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. മേലാൽ ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യരുത്. ലൈക്ക് ഹു ആർ യു, ഇതെൻ്റെ ചാനൽ, ഞാൻ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തത് മലയാളികൾ മാത്രമല്ല മറ്റ് ഭാഷക്കാർക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുമൂലം ഇവളുടെ ചതിയിൽ വന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഐ നോ ദം പേഴ്സണലി, ഇവിടം വരെ എത്താൻ കഷ്ടപ്പെട്ട ഇവിടം വരെ എത്താൻ കഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും കഷ്ടപ്പെടണം അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നിലനിന്ന് പോകാൻ. അതല്ലാതെ മനുഷ്യരെ പറ്റിക്കുന്നതല്ല കഷ്ടപ്പെടൽ. പിന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പിന്നെ സൈസിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട, പിന്നെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ, അല്ലെങ്കിൽ ക്വാളിറ്റി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ക്വാളിറ്റി ഈസ് സോ പോർ, ഇറ്റ്സ് ചീപ്പ് റാഗ്. ഓക്കെ, മേത്തിട്ടാൽ അതിങ്ങനെ കുത്തിക്കൊള്ളും, തോല് മുഴുവൻ ഇങ്ങനെ എഴുന്നെഴുന്നിരിക്കുക. പിന്നെ എന്ത് ക്വാളിറ്റിയെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കേണ്ടത്? ഞാൻ എൻ്റെ അനുഭവം ആസ് എ കസ്റ്റമർ, അതല്ലേ ഞാനിവിടെ സംസാരിക്കേണ്ടത്? അല്ലാതെ വേറെ പിന്നെ സൈസിനെ കുറിച്ച്, ദെൻ വൈ ഡു ദേ ഹാവ് എ സൈസ് ചാർട്ട്? ബസ്റ്റ് 32, 34, 36 എന്ന് പറയുമ്പോൾ ദേ ഹാവ് ടു പ്രൊവൈഡ് ബസ് സൈസ് 32 ആൻഡ് ഹിപ് സൈസ് 28 അല്ലെങ്കിൽ 30 എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ദർ നീഡ് എ സൈസ് ചാർട്ട്. പറഞ്ഞ മനസ്സിലായി? ഇത് 32 ഓർഡർ ചെയ്താൽ 44 കൊടുക്കുന്ന വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് ഇസ് ദാറ്റ്? സോ നിങ്ങൾ ന്യായീകരിച്ചോ? നിങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ന്യായീകരിക്കുന്നതിനെന്ന് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി വേണം. നമ്മൾ ഈ ഒരാളുടെ കമൻറ്റ് ബോക്സിലിട്ട് വന്നിട്ട് അഭിപ്രായം പറയുമ്പം ഒരു ജെനുവിനിറ്റി ഇല്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു കീപ് ക്വയറ്റ്. പിന്നെ ചിലരുടെ പ്രശ്നം, ഞാൻ മൂൺ ഗോഡസ് പാർട്ട് 1, 2 വെച്ച് ഞാൻ ഫേമസ് ആകാൻ ശ്രമിക്കുന്നു. ഞാൻ പാർട്ട് 1, 2, 3, 4 ഒക്കെ ചെയ്യും. ഇത്രയും കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പം യുനോ അതിനകത്തൊരു പ്രശ്നമില്ലാന്ന് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ടെങ്കിൽ ഐ കീപ് ഡൂയിങ് ദിസ്. ഓക്കെ, പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് സെപ്റ്റംബർ 2019. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. നോക്കിയാൽ അറിയാം ഞാൻ എനിക്ക് റൈറ്റ് അല്ല, ഞാൻ ന്യായമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ ഞാൻ സംസാരിക്കാറുണ്ട്. സോ യുനോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഓൺ മീ. നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെങ്കിൽ ജസ്റ്റ് ബി ക്വയറ്റ്, ഡോണ്ട് എന്നാ പറഞ്ഞാൽ ദാറ്റ് ഷോസ് യുവർ ക്യാരക്ടർ. അല്ലാതെ എല്ലാവരുടെയും കോമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബ്ലാ 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 ജിബറിഷ് ചെയ്യുന്നതിൽ ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. സോ അൻടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ലവ് ഫ്രം മീ ടു യു. ബൈ ബൈ.